എല്ലാവർക്കും നമസ്കാരം. കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യത്താകെ കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ സത്യാഗ്രഹം, DCCകളിൽ വാർത്താ സമ്മേളനം, തുടർച്ചയായ ഒരു മാസത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല കാര്യം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അത് ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഒരു കാര്യം കോൺഗ്രസ്സിനെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളെ, പ്രാദേശിക പാർട്ടി നേതാക്കന്മാരെ ഓടിച്ചിട്ട് വേട്ടയാടുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തിരക്കിട്ട് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിൻ്റെ അയോഗ്യതാ റിപ്പോർട്ട് പിൻവലിച്ചിരിക്കുന്നു. എന്താണ് ഇത്ര പെട്ടെന്ന് തിടുക്കപ്പെട്ട് പിൻവലിക്കാൻ കാരണം? അയോഗ്യതയാക്കിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഈ നടപടി. അതായത് രാജ്യത്തെ കോടതികളോ ജനാധിപത്യ സംവിധാനങ്ങളോ ജനങ്ങളോ BJP യുടെ ഈ ഫാസിസ്റ്റ് രീതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാലങ്ങളായി ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുകയാണ് BJP സർക്കാർ. പക്ഷെ അന്നൊന്നും കോൺഗ്രസ് അവർക്ക് വേണ്ടി രംഗത്ത് വന്നില്ല. ആ നിരുത്തരവാദപരമായ സമീപനത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ അയോഗ്യനാക്കിയത്. ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു, ഇന്ത്യ ആകെ നമ്മൾ സമരം ചെയ്യുന്നു. നമുക്ക് കുറച്ച് ചരിത്രം ഒന്ന് നോക്കാം. തെലങ്കാന മുഖ്യമന്ത്രി BRSന്റെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയ്ക്കെതിരായി എത്രയോ കേസ്. ED വരുന്നു, മറ്റേജൻസികൾ വരുന്നു, നിരന്തരമായി ചോദ്യം ചെയ്യുന്നു, അവരെ എങ്ങനെ അകത്തിടാം എന്ന് ആലോചിക്കുന്നു. ഒരു വാക്ക് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സിസോദിയ പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചു, അകത്തിട്ടിരിക്കുന്നു. കോൺഗ്രസ് മിണ്ടിയില്ല. എന്താണ് കേസ്? ഡൽഹിയിൽ 2021 മദ്യ നയവുമായി ബന്ധപ്പെട്ട് മദ്യവിൽപ്പന സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ വ്യവസായികളെ ഏൽപ്പിച്ചതിൽ ഹൈദരാബാദിലിരുന്നിട്ട് കവിതയും ഉപമുഖ്യമന്ത്രി സിസോദിയയും കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഒരു മലയാളി മദ്യ വ്യവസായി മൊഴി നൽകി എന്നതാണ് കുറ്റം. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയും തുടർച്ചയായ പീഡനങ്ങളും. നിശ്ചയമായിട്ടും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ പ്രതികാര നടപടിയാണെന്നറിയാൻ അധികമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും ഇതിലിടപെടാനോ ഈ പ്രാദേശിക ചെറുകിട പാർട്ടികളെ രക്ഷിക്കാനോ അവരുടെ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനോ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയപ്പോൾ ഇതേ പ്രാദേശിക പാർട്ടികൾ രാഹുലിനെയും കോൺഗ്രസിനെയും പിന്തുണച്ച് രംഗത്തെത്തി. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BRS, ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം രംഗത്തെത്തി. ഇത് കോൺഗ്രസ് പഠിക്കേണ്ട ഒരു പാഠമാണ്. രാജ്യത്ത് പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ പ്രാദേശിക പാർട്ടികളെന്നോ മുഖ്യധാരാ പാർട്ടികളെന്നോ നോക്കാതെ പൊതു കോസിന് വേണ്ടി നിലകൊള്ളേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അത് നിർവഹിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയിൽ കാണുന്നത്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയപ്പോൾ പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയവരിൽ പ്രമുഖരാണ് CPM നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് CPM ഇടതുപക്ഷം ഇത്ര ആവേശം, എന്താണ് ഇടതുപക്ഷത്തിനും CPM. പക്ഷേ CPM ഇടതുപക്ഷത്തിൻ്റെയും നയം BJPയുടെ RSSന്റെ ഫാസിസ്റ്റ് ഭരണരീതിക്കെതിരായി ആരൊക്കെയായിട്ട് യോജിക്കാമോ അവരെല്ലാവുമായി യോജിച്ച് ജനാധിപത്യത്തെയും രാജ്യത്തെ രക്ഷിക്കണം എന്നുള്ള പൊതു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അന്ന് രംഗത്ത് വന്നത്. ആ കാഴ്ചപ്പാട് പാർട്ടി പതിവായി സ്വീകരിച്ചു വരുന്ന നയത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇതിന് പ്രാദേശിക പാർട്ടികളെന്നോ മുഖ്യധാരാ പാർട്ടികളെന്നോ വ്യത്യാസമില്ല. RSSന്റെ ഭീഷണി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചിന്തയാണ് പ്രധാനം എന്നാണ്. അത് കോൺഗ്രസിനോടോ രാഹുൽ ഗാന്ധിയോടോ ഉള്ള വിധേയത്വമല്ല, പിന്തുണയല്ല, മറിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ലാതെ പോയി എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പരാജയം. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിനെ ഒരു പ്രാദേശിക കോടതി വിധിച്ചപ്പോഴാണ് വളരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും കണ്ണൂർ ജയിലിൽ അടയ്ക്കുകയും അയോഗ്യനാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ആ നടപടി പാടെ തെറ്റാണെന്ന് കോടതി വിധിച്ചു. ഇപ്പോൾ അയോഗ്യതയും പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ BJP എന്തിനാണ് ഈ പ്രാദേശിക നേതാക്കന്മാരെയും
ഈ പ്രാദേശിക പാർട്ടികളെയും നിരന്തരമായി വേട്ടയാടുന്നത്. നോ, കേരളം തന്നെ ഉദാഹരണം. കഴിഞ്ഞ 4-5 വർഷമായി കേരളത്തിന് അർഹതപ്പെട്ട എല്ലാം തടഞ്ഞുകൊണ്ട് അനാവശ്യമായി വിവിധ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചുകൊണ്ട് കേരളത്തെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരായി വൻ നീക്കമാണ്. BRS നീക്കമുണ്ട്. ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കെതിരായിട്ട് ശക്തമായ നീക്കം നടത്തുന്നു. എന്താണ് കാരണം? BJPക്കെതിരായി ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ അവരെയെല്ലാം ഭരണം ഉപയോഗിച്ച്, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഒതുക്കുക എന്നുള്ള നയമാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒതുക്കുമ്പോൾ, അങ്ങനെ ഒതുക്കി നേതാക്കന്മാരെ അകത്തിടാൻ വരുമ്പോൾ ഒറ്റക്കെട്ടായെന്ന് പ്രതിഷേധിക്കാനുള്ള ആർജവം കോൺഗ്രസ് മുമ്പ് കാണിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്, വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, അതാണ് തുടരേണ്ടത്. കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായം. നന്ദി, നമസ്കാരം.